ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും മണിച്ചെപ്പിന്റെ ഓണപ്പൂക്കള വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു ഓണപ്പൂക്കള എന്ന് പറയുന്നത് വെളിച്ചത്തിന് അരികിൽ വരുന്ന ഈയാമ്പാറ്റയുടെ ഇതുപോലെ വളരെ കുറച്ച് ആയുസ് മാത്രം ഉള്ളതാണ് ഒരു ഓണപ്പൂക്കള. എത്ര ദിവസത്തെ നമ്മുടെ മനസ്സിൽ ഇട്ട് സ്വരു കൂട്ടുന്ന മോഹങ്ങളും അതുപോലെ എത്ര പേരുടെ അധ്വാനവുമാണ് ഒരു ഓണപ്പൂക്കളെന്ന് നമുക്കറിയാം. ഈ പൂക്കളങ്ങളിൽ ചിലതെല്ലാം സമ്മാനം കിട്ടിയവയും ചിലതെല്ലാം വീടുകളിൽ ഇട്ടവയും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ വളരെയധികം നമ്മൾ സ്നേഹിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഈ ഓണപ്പൂക്കളങ്ങൾ നഷ്ടപ്പെടാതെ എന്നെന്നും നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഈ ഓണപ്പൂക്കളം കളക്ട് ചെയ്ത് മണിച്ചപ്പ് നിങ്ങളിൽ ഓരോരുത്തരിലും എത്തിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് മുഴുവൻ കാണുകയും അതുപോലെ ഇനി വരുന്ന ഓണത്തിനാണെങ്കിലും നിങ്ങൾക്ക് ഓരോ ഡിസൈനൊക്കെ സെലക്ട് ചെയ്യുവാൻ വേണ്ടിയും ഒക്കെ ഈ ഓണപ്പൂക്കളം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇനി ഇത് മറ്റുള്ളവർക്ക് കാണുവാനായി, ഇത് ഓരോ പൂക്കളവും ഓരോ കലാകാരന്മാരുടെ കലയാണ്. അത് പ്രൊഫഷണൽ ആവാം അല്ലാത്തവരാകാം, എന്നാലും നമ്മൾ അവരുടെ കലയെ മാനിക്കണം. അപ്പോൾ ഇത് നമ്മൾക്ക് അറിവുള്ളവർക്കായിട്ട് നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ എല്ലാവരും ഓരോരുത്തരുടെ കലയും കണ്ട് ആസ്വദിക്കുവാൻ, അവർക്കൊരു പ്രചോദനമാകുവാൻ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് പൂക്കളമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുകയും വേണം. എത്രാമത്തെ പൂക്കളമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന്. ഈ പൂക്കളങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മൂന്നോ നാലോ പൂക്കൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ച പൂക്കളങ്ങളുമുണ്ട്, അതുപോലെ ധാരാളം നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് വർണ്ണ വിസ്മയം തീർത്ത പൂക്കളങ്ങളും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം പ്രത്യേകം മനസ്സിലിരുത്തി ആസ്വദിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.
ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മഴിച്ചപ്പിന് നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെ ഫുൾ സപ്പോർട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.